ഹലോ, നമസ്കാരം. ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ഗണപതി ആലസ് വാങ്ങിയ ആളാണ്. ഇന്നലെ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് അവിടെ കൊണ്ടുപോയി കമൻറ്റും ഇട്ടിരുന്നു. ആ കമൻ്റ് ഇട്ടപ്പോഴാണ് പല കമൻറ്റും, പലരില്ല അതിലൊരാളാറ്റം എന്തല്ലോ എന്തോ ഒരു വേണ്ടാത്തൊരു കമൻറ്റ് ഇട്ടിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ച് വോയിസ് മെസ്സേജ് തന്നെ അയക്കാം. സത്യമാണല്ലോ, സത്യ കാര്യം തുറന്ന് പറയുന്നതിന് എന്തിനാണ് പേടിക്കുന്നത്? ആ അപ്പോൾ സാറിൻ്റെ ആലസ് വാങ്ങിച്ചിട്ട് രണ്ട് പൂജ കഴിഞ്ഞല്ലോ. രണ്ട് പൂജ കഴിഞ്ഞെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. മൂന്നാമത്തെ പൂജ കഴിയാൻ ഇനി ഒരു രണ്ട് ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് വിചാരിച്ച് മുഴുവൻ കാര്യം സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നോക്കാം, എന്നാലും പൂജ ചെയ്ത് നോക്കാം. ഒരു മാറ്റവും വന്നില്ലായിരുന്നു അതിലോ. അപ്പം മൂന്നാമത്തെ ചെയ്യുന്നതിന് രണ്ട് ദിവസം മുമ്പെയാണ് മുഴുവൻ കാര്യം സാധിച്ചു. ഇങ്ങനെയും മാറ്റം വരുമെന്നാണ് നമുക്ക് ഫാമിലിക്ക് മൊത്തം അതിശയമാണ്. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു ഈ സാറിനെ വിളിക്കുന്നതിൻ്റെ ഒരു ആഴ്ച മുന്നേ വേറൊരു നല്ല അറിയപ്പെടുന്ന ഒരു ജ്യോതിഷനെയാണ് വിളിച്ചത്. വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അയാൾ പറഞ്ഞു, ആ നല്ല സമയത്താണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചത്, വിശദമായിട്ട് രാത്രി നോക്കി നാളെ 11 മണിയാകുമ്പോൾ നിങ്ങൾ വിളിക്കണം, റിസൾട്ട് പറഞ്ഞു തരാം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മൾ സന്തോഷത്തിൽ കട്ട് ചെയ്ത് പിറ്റേന്ന് 11 മണിക്ക് വിളിക്കാൻ വിട്ടുപോയി. അദ്ദേഹം തന്നെ തിരിച്ച് ഞങ്ങളെ വിളിച്ചു, എന്നിട്ട് തിരിച്ച് വിളിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ തന്ന നമ്പറിൽ വീണ്ടും അങ്ങോട്ടേക്ക് വിളിച്ചു. അപ്പം ഞങ്ങളോട് പറഞ്ഞു, ഓ കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ച് കിട്ടാൻ പോകുന്നില്ല എന്നാൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇത് ഞങ്ങളെ വീട്ടിലെ ഫാമിലി മൊത്തം കേൾക്കുന്നുണ്ടായിരുന്നു അവർ പറയുന്നത്. പിന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനൊരു പൂജ ചെയ്യണം, 82,000 രൂപയാകും അത്. പിന്നെ ഒരു മണ്ഡലകാലം മുഴുവൻ ചെയ്യേണ്ടതാണ്, 42 ദിവസമാണത് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഒന്നിച്ച് പൈസ വരണ്ട, കുറച്ച് കുറച്ചായിട്ട് ബാങ്കിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അതൊക്കെ കേട്ടപ്പം ബാക്കിൽ നിന്ന് ചിരിയായിരുന്നു. അങ്ങനെയല്ല, അവർ ഒച്ചത്തിൽ ചിരിച്ചിട്ട് ആരും പരിഹസിക്കാൻ പറ്റില്ല, പാടില്ലല്ലോ. അത് ഞങ്ങളങ്ങനെ കേട്ട് വന്നു. ഓക്കെ, ഞങ്ങൾ പറയാം പറഞ്ഞ് കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ വിളിച്ചതേ ഇല്ല. കേട്ടത് എല്ലാവരും കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവർക്കും ആർക്കും വിശ്വാസമില്ല. വർത്തമാനത്തിലോ തീരെ ഒരു സത്യസന്ധതമായിട്ട് ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല പറഞ്ഞതൊന്നും. അപ്പം നമ്മൾ കട്ട് ചെയ്തു. പിന്നെ ഞങ്ങളിങ്ങനെ യൂട്യൂബ് ചാനൽ വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിലാണ് ഈ സാറിൻ്റെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ 2-3 വീഡിയോസ് കണ്ടു, എല്ലാവരും പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ വിളിച്ചു. ചെറുപ്പത്തിൽ പറഞ്ഞത് എന്താ, ഒന്നും വേറൊന്നും ചെയ്യുന്നില്ല, ഈ ഒരു എലസ് കിട്ടി നോക്കാം, നല്ല മാറ്റം വരും, ഇതുപോലെ പൂജ ചെയ്താൽ മാത്രം മതി. അതുപോലെ സാറ് പറഞ്ഞ പോലെ ചെയ്തു, റിസൾട്ടും കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഇത്രയും മാറ്റം വരില്ല, അങ്ങനെ വിചാരിച്ചൊരു സംഭവമാണ് ഞങ്ങൾക്ക് നടന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. നന്ദി സാർ, താങ്ക് യു. നമസ്കാരം. എനിക്ക് കുറ്റപത്രം എന്ന പ്രോഗ്രാമിലൂടെ എനിക്ക് പ്രണവം ജ്യോതിഷ പങ്ക്തി, അതായത് സുഭാഷ് സാറിൻ്റെ ജ്യോതിഷത്തിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കിട്ടിയത് ഞാൻ ഒരൊന്നൊന്നായിട്ട് പറയാം. ഞാൻ ഒരു മറ്റുള്ള ജ്യോതിഷന്മാരുടെ അടുത്ത് പോവുകയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഇതെല്ലാം കള്ളത്തരങ്ങളും പൈസ അടിക്കാനുള്ള പരിപാടിയായിരുന്നു എന്നും എനിക്ക് നല്ലോണം ഒരുവിധമൊക്കെ അറിയായിരുന്നു. കാരണം എൻ്റെ വീട്ടിലുള്ളവർ ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരും ഒക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഇതിനൊന്നും യാതൊരു പ്രതിഫലവും കിട്ടാതെ അവർ വീണ്ടും വീണ്ടും പരാതി പരിഭവവും സങ്കടങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കാണുകയും ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളപ്പോഴും ഞാനും ഇത് പിടിച്ചു നിന്നു. ഇതിനൊരവസാനം എന്തെങ്കിലും ഈശ്വരൻ നല്ല വഴി കാണിച്ചു തരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനിത് 2014-15 കാലഘട്ടത്തിൽ ഞാനിത് കൗമുദി ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചാനലിങ്ങനെ മാഞ്ഞുപോയി. അപ്പോൾ ഞാൻ വീണ്ടും പിറ്റേ ദിവസം അതേ സമയമായപ്പോൾ വെച്ചപ്പോൾ വീണ്ടും ആ പ്രോഗ്രാം അങ്ങ് കഴിഞ്ഞുപോയി. അതിൻ്റെ പിറ്റേന്നും ഞാനിങ്ങനെ നോക്കിയിരുന്നു, എന്തായാലും ആ പ്രോഗ്രാം ഞാൻ കണ്ടു, ആ സമയവും നോക്കി വെച്ചിട്ട് പിന്നെ ഞാൻ എന്നും അതിൻ്റെ പ്രേക്ഷകയായി തീർന്നു. അപ്പോൾ സാധാരണ പറയുന്ന ജ്യോത്സ്യന്മാർ പറയുന്നത് പോലുള്ളൊരു കാര്യമല്ല സുഭാഷ് തന്ത്രികൾ പറയുന്നതെന്ന് എനിക്ക് തോന്നി.
അപ്പോൾ സാധാരണ പാരമ്പര്യമായിട്ട് ഈ പാരമ്പര്യക്കുപ്പുകൾ പറയുന്നത് പോലെ പാരമ്പര്യമായിട്ട് ഓരോ ക്ഷേത്ര വഴിപാടുകൾ പറയുന്നത് കേട്ട് ചെയ്ത് വന്നിട്ട് യാതൊരു ഫലമില്ലാതിരിക്കുമ്പോൾ ഈ സാറ് പറയുന്ന കാര്യങ്ങൾ എന്ത് ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്തുകൂടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം എൻ്റെ വിളക്കിൻ്റെ തിരിയാണ് മാറ്റിയത്. മൂന്ന് തിരിയാക്കി. മൂന്ന് തിരിയാക്കിയപ്പോൾ തന്നെ എന്തോ ഒരു ചെറിയ സമാധാനം എൻ്റെ മനസ്സിനുണ്ടായി. അതിനുശേഷം സാറ് സാധാരണ ഈ ജ്യോതിഷന്മാരോട് ശുക്രദശാകാലം നല്ലൊരു ദശാകാലമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അന്നെൻ്റെ മക്കൾ 8, 9, 11 ക്ലാസ്സുകളിലായിരുന്നു പഠിക്കുന്നത്. അപ്പോൾ ഈ ശുക്രദശയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മകൻ ആ ശുക്രദശയാണ്. പക്ഷേ നല്ല കുട്ടികളാണ്, സ്വഭാവത്തിലൊക്കെ ഞാൻ പറയുന്നതൊക്കെ കേട്ട് ജീവിച്ച് വരുന്ന കുട്ടികളാണ്. പിന്നെ അവരച്ഛൻ അവനെക്കുറിച്ച് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാരണം പുള്ളി കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു, അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ എനിക്ക് കുട്ടികളെ നേരെ ചൊവ്വേ കൊണ്ടുവരണം, ദൈവിക വഴിയിലൂടെ കൊണ്ടുവരണം. ഞാനൊരു വിശ്വാസിയാണ്, പക്ഷേ അന്ധമായി വിശ്വസിക്കുന്ന ഒരാളല്ല. അപ്പോൾ സാറിൻ്റെ ആ ദശാകാല വഴിപാടുകൾ, അതായത് ധർമ്മദേവതയെ ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു പോയി കണ്ടുപിടിച്ച് ഭർത്താവോടൊപ്പം കൂട്ടി ഭർത്താവിനോടൊപ്പം ഞാൻ പോയി അവൻ്റെ അവന് വേണ്ടി അതൊക്കെ ചെയ്തു. അങ്ങനെ ഒരുവിധം പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പം മോൾക്കും രാഹുകാലമായിരുന്നു, രാഹുകാലത്തിന് വഴിപാടൊക്കെ ചെയ്തപ്പം അവളും നന്നായിട്ട് പഠിച്ചു വന്നു. ഇളയവന് ജന്മശനിയായിരുന്നു, വീട്ടിൽ തന്നെ ആ വഴിപാടുകളൊക്കെ ചെയ്തു. കുട്ടികൾ 12 ക്ലാസ് നല്ല രീതിയിൽ, മോള് ബിടെക്കിന് പോയി, ഇളയവർ 8, 9, 10 ആ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കപ്പോഴും ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ കുളത്തിൽ വെള്ളം വയ്ക്കുക, അന്നേ ഞാൻ ചെയ്യുമായിരുന്നു, കുളത്തിൽ വെള്ളം വയ്ക്കുകയും തിരി മാറ്റുകയൊക്കെ ചെയ്ത. പിന്നീട് ഞാനത് ആ 5 തിരിയാക്കി. അതിനുശേഷം എൻ്റെ മോൾക്ക് ബിടെക് കിട്ടുന്നതും അവൾ പോയി പഠിച്ച് പാസ്സായി വരുന്നതും അങ്ങനെ ഇരുന്നപ്പോൾ ഈ എൻ്റെ മോൻ്റെ ശുക്രദശാകാലത്ത് കുറച്ച് കുരുത്തക്കേടുകളുണ്ടായിരുന്നു, അത് ഈ ക്ഷേത്ര വഴിപാടുകളിലൂടെ തന്നെ മാറിക്കിട്ടുകയും അവൻ്റെ അടുത്ത് ഒരു സുപ്രഭാതത്തിൽ എന്തോ ദൈവം എൻ്റെ നാവിൽ സാറ് പറയിച്ചതുപോലെ മോനെ നീറ്റൊന്ന് എഴുതിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എഴുതാൻ അമ്മയെ കിട്ടിയില്ലെങ്കിൽ എന്നെ വഴക്ക് പറയരുതെന്ന് പറഞ്ഞു. സാറിന് ഓർമ്മയുണ്ടോ എന്തോ എനിക്ക് അറിയില്ല. ഞാനൊരിക്കൽ അവിടെ ചെന്നപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു മോനെ കൊണ്ട് അത് ചെയ്യിക്കട്ടെ എന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു ശരി നിങ്ങൾ ചെയ്യിച്ചോളൂ എന്ന് പറഞ്ഞു. ആ വാക്ക് ദൈവത്തിൻ്റെ വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. അവനെ കൊണ്ട് എഴുതിച്ചു, അവൻ എഴുതി, അവന് നീറ്റിന് നല്ല സ്കോർ കിട്ടി. അവൻ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. അതുപോലെ തന്നെ ജന്മശനിയുള്ള ആളായ ആൾ, പഠിക്കാൻ കുറച്ച് മോശമായിരുന്നു. അപ്പോൾ അവനും കീം എഴുതി. അവനും ഞാൻ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും എങ്കിലും ഞാനിത് കുറ്റപത്രത്തിൽ ഇടാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അവനും അത് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിന് കിട്ടി. അതുമാത്രമല്ല, വിദ്യാഭ്യാസത്തിൽ മുമ്പോട്ട് പോകുന്നത് മാത്രമല്ല, കുട്ടികളെ ഞാനിത് പറയുകയും ചെയ്യും നിങ്ങൾക്ക് ഇന്ന പ്രശ്നമായിരുന്നു, നിങ്ങൾക്ക് ഇന്നതായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ പുറകിൽ മടിച്ച് നിന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ദേശ നമുക്ക് ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവാതിരുന്നത് അതിന് അത് അറിഞ്ഞ് വഴിപാടുകൾ ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നെയാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെല്ലാം ഒരേ, മോള് ഇപ്പോൾ ബിടെക് കഴിഞ്ഞു, ഇവർ രണ്ടും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന വിശ്വാസി അല്ലെങ്കിലും ഞാൻ ചെയ്യുന്നതിനോട് എതിർപ്പില്ല. കാരണം ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി, എല്ലാ കാര്യങ്ങളും നന്നായി നോക്കി നടത്തിയിട്ടാണ് ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് തന്നെയാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഞാൻ വഴിപാട് ചെയ്യാനൊക്കെ അമ്പലത്തിൽ പോകുമെങ്കിലും ആ വഴിപാട് ചെയ്യുക, അതുപോലെ തിരിച്ചു വരും, വീട്ടിലെ പ്രാർത്ഥനയും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ദൈവത്തിനെ അറിഞ്ഞ് ആ വഴികൾ അറിഞ്ഞ് പറഞ്ഞു തരാൻ ഒരാളുണ്ടായി. നമ്മൾ വീട്ടിലിരുന്ന് ചെയ്താലേ അതിൻ്റെ 100% റിസൾട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് വഴി കാണിച്ചു തന്നത് സുഭാഷ് സാറ് തന്നെയാണ്. അതിൽ ആ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് അതിൻ്റെ ആ ഒരു കടപ്പാട് തീരില്ല. കാരണം എനിക്കൊരു പൂജയിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാൻ ഇതേവരെ എനിക്ക് സാധിച്ചിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ അച്ഛനും എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചിട്ട് വർഷങ്ങളായെങ്കിലും സാറ് പറഞ്ഞ പിതൃബലി ചെയ്യണമെന്ന് പറഞ്ഞ് മുടങ്ങിക്കിടക്കുന്നതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ പിതൃബലി എൻ്റെ മക്കളെ കൊണ്ട് ചെയ്യിക്കുക, എൻ്റെ അച്ഛൻ്റെ അത് ഞാൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ജീവിതത്തിൽ പ്രകടമായ മാറ്റമാണ് എനിക്കുണ്ടായത്. അപ്പോൾ എനിക്ക് ആ എന്താ ഈ
മറ്റേ ബലി എനിക്ക് ഇടണം, പ്രായച്ചിത്ത ബലി ഇടണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് നടക്കുന്നില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് അങ്ങനൊരു വിശ്വാസമുള്ള ഒരാളല്ല. എങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് പുള്ളിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൽ പുള്ളി എതിർപ്പ് പറഞ്ഞില്ല, പറയുന്നുമില്ല, അതിന് തടസ്സം നിൽക്കുന്നുമില്ല. പിന്നെ ഞാൻ സാറിൻ്റെ നിന്നൊരു ഏലസ് വാങ്ങിയിരുന്നു. ആ ഏലസ് വാങ്ങിയപ്പോൾ എൻ്റെ മോൾക്ക് ബിടെക്കിൻ്റെ റിസൾട്ട് വരാൻ അവൾ എന്നോട് പറഞ്ഞമ്മേ ഒരു പേപ്പർ എനിക്ക് പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ആകെ ടെൻഷനായി, കുട്ടിക്ക് ഒരു പേപ്പർ, ബാക്കി എല്ലാം കിട്ടി, 48 പേപ്പറിൽ 47 കിട്ടി, 41 പേപ്പർ പോയാൽ ഒരു വർഷം പോവില്ലേന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ തന്നെ സാറിൻ്റെ വിളിച്ചു. എനിക്ക് ഞാൻ ആ ഏലസ് വരുത്തി. ഏലസ് വന്നു കഴിഞ്ഞു, അവൾക്കതിന് റിസൾട്ട് വന്നു. മറ്റെല്ലാത്തിനേക്കാളും നല്ല മാർക്ക് അവൾക്ക് കിട്ടി. പിന്നെ അത് മാത്രമല്ല, ഒരു 10-15 പവനുള്ള ആഭരണങ്ങൾ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ചെലവിനായിട്ട് പല പല ബാങ്കുകളിലും ഇരുന്നു. അതെങ്ങനെ എടുക്കുമെന്നുള്ള ഒരു ഐഡിയയും നിൽക്കാതിരുന്ന സമയത്താണ് പുള്ളിക്ക് ഓഫീസിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു ലോണ് ശരിയായി. ആ ലോൺ എടുത്തുകൊണ്ട് വന്ന് പുള്ളി സകലത എടുക്കുകയും ചെയ്തു. ഒന്നും ഒരു കുറച്ച് ആഭരണ മകൾക്ക് വേണ്ടി വാങ്ങി വെക്കുകയും ചെയ്തു. മാത്രമല്ല, ഞാനിപ്പോൾ എന്ത് കാര്യങ്ങൾ പുള്ളിയോട് പറഞ്ഞാലും, ഞാൻ ഒരു കുടുംബിനി എന്ന നിലയിൽ ഞാൻ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും പുള്ളി അതനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റതെന്ത് പറഞ്ഞാലും എതിർത്തുകൊണ്ട് നിൽക്കുന്ന ആൾ അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പിന്നെ എൻ്റെ മക്കളോട് ഞാൻ പറയാം, അച്ഛൻ ഭയങ്കര ദേഷ്യവും എന്ത് പറഞ്ഞാലും കേൾക്കുന്ന, തന്നിഷ്ടത്തിന് ജീവിക്കുന്ന ഒരാളായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആൾ ഈ ഒരു നിലവാരത്തിലേക്ക് വന്നപ്പം തന്നെ കുട്ടികൾക്ക് മനസ്സിലാവുന്നു, ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സത്യമുണ്ട്, അത് കാണിച്ചു തരാൻ ഒരാളുണ്ടായതാണ്. എൻ്റെ കുട്ടികളുടെ മനസ്സിൻ്റെ മാറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതി മുമ്പോട്ടുള്ള പോക്കിനും അവർ ഈശ്വര വിശ്വാസത്തിൽ തന്നെ ജീവിക്കാനും ഇടയായത് എൻ്റെ ഗുരുനാഥൻ കാണിച്ചെന്ന വഴിയിലൂടെ പോയത് കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്, ഈ വഴി സത്യത്തിൻ്റെ വഴിയാണ്. ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും, അടുത്ത തലമുറ എന്നല്ല ഇനി വരുന്ന തലമുറ, ഇത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യന്മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വഴിയല്ല. അതുകൊണ്ട് പ്രണവം എന്ന ആ ഒരു ജ്യോതിഷ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. നന്ദി, നമസ്കാരം.